ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എം പി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ മുസ്ത പാഠം. നമ്മുടെ യു പി എസ് സി ടാർഗറ്റ് UPSC 2023 ക്ലാസ്സിന്റെ ലൈവ് ഗവേണൻസ് ക്ലാസ്സിന്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഇവിടെ നൽകുന്നത്. നമ്മൾ മുമ്പ് രണ്ട് ക്ലാസ്സും ലൈവ് ആയിട്ട് തന്നെയാണ് എന്താ ക്ലാസ് ഉണ്ടായിരുന്നത്. ഇന്ന് നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് മുമ്പത്തെ രണ്ട് ക്ലാസ് കാണാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ക്ലാസ് പ്ലേലിസ്റ്റിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. എന്നിട്ട് ആ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ ഗവേണൻസ് ഉള്ള ഗവേണൻസ് 2023 എന്നുള്ളൊരു ഹെഡിങ്ങിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് രണ്ടും കാണാം. അതുപോലെ തന്നെ ആ രണ്ടിന്റെയും മെറ്റീരിയൽ ഞാൻ ടെലിഗ്രാം ചാനലിലാണ് ഇട്ടിട്ടുള്ളത്. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് എടുക്കാവുന്നതാണ്. അത് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെയുള്ള നമ്പറുമായിട്ട് വാട്സപ്പിൽ എന്ത് ചെയ്യാം, എന്നെ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ രണ്ടാമത് ഇട്ട മെറ്റീരിയലിന്റെ ബാക്കി തന്നെയാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് ക്ലാസ് എന്ത് ചെയ്യാ, കേൾക്കുക, അതിനുശേഷം മെറ്റീരിയൽ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ ആണല്ലോ, ശരി. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ഒരു ഏരിയാസിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഗവർണൻസ് ക്ലാസിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് കഴിയുന്നത്, ലൈവ് ക്ലാസ് ആണ്. ഓൾറെഡി രണ്ട് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, അഥവാ ടെലിഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞാൽ കിട്ടാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിക്കൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് ഏതായിരുന്നു, കറപ്ഷനെ ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ജസ്റ്റ് അതിലേക്ക് പോവാൻ പെട്ടെന്ന്. ഈ ഒരു ഏരിയ തുടങ്ങിയത് ഞാൻ നമ്മളുടെ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, അതെന്താ ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം നേരിട്ട് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോവാണ്. ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഇപ്പൊ അക്കൗണ്ടബിലിറ്റി നോക്കുകയാണെങ്കിൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആൻസറബിലിറ്റി ആൻഡ് എൻഫോഴ്സബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതോ ഒരു പബ്ലിക് ഒഫീഷ്യൽസ് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർ ജസ്റ്റ് എന്ത് ചെയ്യണം, അവര് ജസ്റ്റിഫൈ ചെയ്യണം അവർ. ഓക്കെ, അവർ ആൻസറബിൾ ആയിരിക്കണം അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റുണ്ട്, എൻഫോഴ്സബിലിറ്റി അല്ല ആക്ഷൻസ് അവർക്കെതിരെ എടുക്കണം എന്ന് പറയുന്നതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയത്ത് ട്രാൻസ്പെറൻസി, സോറി, അക്കൗണ്ടബിലിറ്റി ആണ്. ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ദി ഇൻഫർമേഷൻ, ഓപ്പൺനെസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പബ്ലിക് അവിടെ ഒഫീഷ്യൽസ് നടക്കുന്നതും അല്ലെങ്കിൽ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാനുള്ള അവകാശം ആർക്കുണ്ട് എന്നുള്ളതാണ്, നമ്മുടെ സിറ്റിസൻസിന് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി എന്താണ് ഇനീഷ്യേറ്റീവ്, അത് എന്നെ ഉണ്ടാക്കാൻ വേണ്ട ഇനീഷ്യേറ്റീവ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഏത് തന്നെയാണ്, ആന്റി കറപ്ഷൻ മെഷീനറി ആയിരുന്നു. അപ്പൊ അതിൽ എന്താ ജസ്റ്റ് കറപ്ഷൻ എന്നുള്ള ആ ഒരു ടോപ്പിക് ആണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഓക്കെ, അപ്പൊ കറപ്ഷൻ എന്താന്നുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് പോവാം, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ കറപ്ഷൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് പറയട്ടോ. കറപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, മിസ്യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ദി പബ്ലിക് ഓഫീസ് ഫോർ പ്രൈവറ്റ് ഗെയിനിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, പബ്ലിക് ഓഫീസ് ഉപയോഗിക്കുന്നതിന് പറഞ്ഞ പേരാണ് കറപ്ഷൻ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ രണ്ട് ടൈപ്പ് കറപ്ഷൻ ഉണ്ട്, കോഴ്സീ കറപ്ഷൻ, കൊളൂസി കറപ്ഷൻ. കോഴ്സി എന്ന് പറയുന്നത് ലോവർ ലെവലിലൊക്കെ നിർബന്ധിച്ച് എന്തിയാണ് ബ്രൈബ്സ് വാങ്ങുന്നത്. കൊളൂസി എന്ന് പറയുന്ന രണ്ടുപേരും തമ്മിലുള്ള, അഥവാ രണ്ടുപേരും ബെനിഫിറ്റ് ചെയ്തത് ഒഫീഷ്യലും കറപ്റ്റ് ആരാണോ അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നത്, അപ്പൊ പ്രൈവറ്റും രണ്ടുപേരും കൂടി ഒരുമിച്ചതാണ് ഗിവറും റിസീവറും എന്ത് ചെയ്യാണ് കൊളൂസീവായിട്ട് നടത്തുന്നതിന്റെ പറയുന്ന പേരാണ്. ഡാറ്റാസ് പറഞ്ഞു, കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ഒരു ഡാറ്റ ഒന്ന് നോക്കി വെക്കുക. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2020 പ്രകാരം ഇന്ത്യ 86th ആണ്. ഓക്കെ, 180 കൺട്രിയിൽ ഇന്ത്യന്റെ എന്തെന്ന് പറയുന്നത് നമ്മുടെ കറപ്ഷൻ റാങ്ക്, അപ്പോൾ വളരെ മോശം റാങ്കിലാണ് ഉള്ളത് നടത്തും. അപ്പൊ അത്രയും കൂടുതൽ ഇന്ത്യ കറപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു ഡാറ്റ പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ റീസെന്റ് ആയിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഇൻസിഡൻസ് കറപ്ഷൻ വന്നു. മഹാരാഷ്ട്ര ഫോമർ ഹോം മിനിസ്റ്റർ ഒക്കെ എന്ത് കറപ്ഷൻ അലഗേഷൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിനെതിരെ ഒരു പോലീസ് ഓഫീസ് കമ്മീഷൻ നടത്തിയിട്ടുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിലുള്ള കറപ്ഷൻ എല്ലാ മേഖലയിലും നമുക്ക് എന്ത് ചെയ്യാം ഇന്ത്യയിൽ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിന്റെ മുന്നേ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്ററിംഗ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങൾ പ്രീ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സെൽഫായിട്ട് പഠിക്കുന്നവർക്കോ എല്ലാം മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ എന്ത് ചെയ്യാം,
ഒരു കംപ്ലീറ്റ് മെന്റർ സഹായം എപ്പോഴും ആവശ്യമുണ്ടായിരിക്കും. പല കാര്യങ്ങൾക്കും ഒരു മെന്റർ നല്ലതാണ്, നിങ്ങൾ പഠനം കറക്റ്റ് ട്രാക്കിലാണെന്ന് ഉറപ്പുവരുത്താൻ, അതുപോലെ തന്നെ നിങ്ങൾ ഈ ആൻസേഴ്സ് ഒക്കെ അതിന്റെ ഫീഡ്ബാക്ക് കിട്ടാൻ, അനാലിസിസ് നടത്താൻ വേണ്ടി, അതുപോലെ തന്നെ നിങ്ങളുടെ എപ്പോഴും നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ഉള്ള രൂപത്തിൽ നിലനിർത്താൻ വേണ്ടി, എനർജി മെയിൻറ്റെയിൻ ചെയ്യാനും, നമ്മളിപ്പം വീക്കാവുന്ന സമയത്ത് സപ്പോർട്ടിനും, അതുപോലെ തന്നെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി, പിന്നെ നിങ്ങൾ വ്യക്തമായ ഒരു സ്ട്രാറ്റജിയും പ്ലാനിങ് തന്നുകൊണ്ട് അത് പ്രകാരം മുന്നോട്ട് പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് അതിലേക്ക് ജോയിൻ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി ഇവിടെ നിന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സോ ഇവിടെയുള്ള നമ്പറുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഫ്രീ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്റൻസീവ് ആയിട്ട് എല്ലാം കുറച്ച് ഡീപ്പായിട്ട് സബ്ജക്റ്റുകളൊക്കെ പഠിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പി സി എം ക്ലാസ് ഉണ്ട്. അതിന്റെ സമയത്ത് ഞാൻ പറഞ്ഞതാണ് പ്രിലിംസ് കം മെയിൻസ് ക്ലാസ് ആണ്. കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന പ്രോഗ്രാമാണ്, ഒരു വർഷത്തേക്കുള്ള കോഴ്സ് ആണ്. അപ്പൊ അതിൽ പ്രിലിംസ് മെയിൻസിന്റെയും സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്, സൂമിലൂടെയാണ് ക്ലാസ് വരുന്നത്. ഡെയിലി ക്ലാസ് ഉണ്ട്, ഡെയിലി ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്, ഡെയിലി കംപ്ലീറ്റ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എൻസിആർടി കറണ്ട് അഫയേഴ്സ് അതിന്റെ ക്ലാസ്സുകളൊക്കെ അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പും അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഈ നമ്പറുമായിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. സാന്ദർഭികമായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞതുള്ളൂ. പിന്നെ കോസ് ഓഫ് കറപ്ഷൻ പറഞ്ഞു. ഒന്ന് ഫസ്റ്റ് പൊളിറ്റിക്കൽ കോസസ് പറഞ്ഞു. യൂസ് ഓഫ് ബ്ലാക്ക് മണിയാണ് പൊളിറ്റിക്കൽ കോസിൽ ഒന്ന് വരുന്നത്. അതുപോലെ തന്നെ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ഒരു കാരണമാണ്. ക്രോണി ക്യാപിറ്റലിസം ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഇന്നത്തെ പറയാൻ കരുതിയാണ് ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് കോസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് ഇൻഫോർമൽ സെക്ടറാണ് കൂടുതലായിട്ടുള്ളത്. ലോ വേജസ്, റെഗുലേറ്ററി ഇഷ്യൂസ്, ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും, പൊളിറ്റൈസേഷൻ ഓഫ് ദി ബ്യൂറോക്രസി, വീക്ക് എൻഫോഴ്സ്മെന്റ് ഓഫ് ലോ, അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റിക് റെഡ് ടാപ്പിസം, അതുപോലെ തന്നെ കൊളോണിയൽ ബ്യൂറോക്രസിയാണ്, അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഓവർ സൈറ്റ്, അതുപോലെ തന്നെ ജുഡീഷ്യൽ ഫെയിലിയർ, ഇതൊക്കെ നമുക്ക് എന്ത് തരാം, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ്. അതുപോലെ തന്നെ ഫെയിൽഡ് റിഫോംസ്, റിഫോംസ് വലുത് കൊണ്ടുവന്നെങ്കിൽ ഫെയിലായി, ഓവർ സെൻട്രലൈസേഷൻ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. പിന്നെ സോഷ്യൽ ആൻഡ് എത്തിക്കൽ കോസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം, സൊസൈറ്റിയിൽ വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മെറ്റീരിയലിസ്റ്റ് സൊസൈറ്റി ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ള പറയാൻ പറ്റും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഫെയിലിയർ നമുക്ക് എന്ത് ചെയ്യാം ഒരു കാരണമായിട്ട് പറയാം, പവർ അസിമെട്രി, അതുപോലെ തന്നെ ഇൻഫർമേഷൻ അസിമെട്രി, ഇതൊക്കെ എന്ത് ചെയ്യാം കാരണങ്ങളായിട്ട് പറയാം. ഓക്കെ, ഇതാണ് പറഞ്ഞ പി സി എം ക്ലാസ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ഇമ്പാക്ട് അതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒന്ന് എക്കണോമിക് ഇമ്പാക്ട്, അതായത് ജി ഡി പിന്നെ തന്നെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ജി ഡി പി ഏകദേശം 1.5 to 2 trillion പെർ ഇയർ ലോസ് ഉണ്ടാവുന്നു നമുക്ക് കറപ്ഷനെ കൊണ്ട്. അതുപോലെ എക്കണോമിക് ഗ്രോത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എംപ്ലോയ്മെന്റ് കുറയാൻ അത് കാരണമായിട്ട് മാറുന്നുണ്ട് എന്നുള്ള പഠനം കാണിക്കുന്നത്. പോർ ഇൻഫ്രാസ്ട്രക്ചർ ആണ് അതിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ തന്നെ ഒരു ഷാഡോ എക്കോണമി ഇവിടെ ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താ പറയാം, അതുപോലെ തന്നെ ഇതിന്റെ കോമ്പറ്റീഷനെ ബാധിക്കുന്നുണ്ട്, അണ്ടർ ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് കുറയാനൊക്കെ കാരണമാവുന്നുണ്ട്, പോർ ഇൻവെസ്റ്റ്മെന്റ് കുറയാൻ എന്ത് ചെയ്യുന്നുണ്ട് കാരണമാവുന്നുണ്ട്, ഇത് പറയാൻ പറ്റും. ഇതൊക്കെയാണ് അതിന്റെ അസമയത്ത് പൊളിറ്റിക്കൽ ഇമ്പാക്ട് എന്താണ്, ഡെമോക്രസി ടൈം ഡെമോക്രസി ഡെമോക്രസി വീക്ക് ആവുന്നതിന് കാണാൻ പറ്റും. അക്കൗണ്ടബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റേറ്റ് കപ്പാസിറ്റി ഡിമിനിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെയാണ് അതിന്റെ പൊളിറ്റിക്കൽ ഇമ്പാക്ട്. സോഷ്യൽ ഇമ്പാക്ട് ആയിട്ടോ ഈക്വാലിറ്റി വൈഡൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്, അത് ബാധിക്കുന്നുണ്ട് പറയാൻ പറ്റും. പിന്നെ ജസ്റ്റിസ് ഡിനയല്, പോളറൈസേഷൻ ഉണ്ടാവുന്നുണ്ട് സൊസൈറ്റിയിൽ, പബ്ലിക് ട്രസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ പറയാം. എൻവയോൺമെന്റ് ഇമ്പാക്ടോ എക്കോസിസ്റ്റത്തിന് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഗിർ നാഷണൽ പാർക്കിലൊക്കെ പറയാൻ പറ്റും. ഓക്കെ, മൈനിങ് ഇല്ലീഗൽ മൈനിങ് ഒക്കെ. പിന്നെ അതർ ഇമ്പാക്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെയും മറ്റുള്ള മുകളിലൊക്കെ മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇമ്പാക്ട് ചെയ്യുന്നത് പറയാം. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് സിസാറ്റ് ഒരു ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ, കാരണം സിസാറ്റ് ഈ വർഷം മുതലൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യകത വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരമുള്ള ആളുകൾക്ക് ഒരു 1 year സിസാറ്റ് കോഴ്സ് ഉണ്ട്. അപ്പം അതിൽ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്യും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് അനാലിസിസ് അതിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഓൺലൈൻ ക്ലാസ് തന്നെയാണ്, സൂമിലൂടെയാണ് ക്ലാസ് വരുന്നത്. വീക്കിൽ 2 to 3 ക്ലാസ് വരെയാണ് തുടക്കത്തിൽ ഉണ്ടാവുക, പിന്നെ ഒരു ക്ലാസ് കൂടും കുറച്ച് കഴിയുമ്പോൾ അവസാന 2 months കാണുന്ന സമയത്ത് 4-5 ക്ലാസ്സൊക്കെ വീക്കിലി ഉണ്ടാവും. അതുപോലെ തന്നെ അതാ കംപ്ലീറ്റ് മെറ്റീരിയൽ കവർ ചെയ്യാനുള്ള സമയമുണ്ട് നമുക്ക് ഈ ഒരു വർഷം തുടങ്ങുന്നതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പം അത് താല്പര്യമുള്ള ആളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം, ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത്, ഇന്ന് നോക്കുന്നത് മെഷേഴ്സ് ടേക്കൺ ടു ടാക്കിൾ കറപ്ഷൻ. ഓക്കെ, അപ്പം കറപ്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഇവിടെ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് പല ഡയമെൻഷനിൽ പറയുന്നത് കാര്യങ്ങൾ. ഒന്നാമത് ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ലെജിസ്ലേറ്റീവ് ആയിട്ട് ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവല്ലോ, അതെന്തൊക്കെയാണ്.
അതുപോലെ രണ്ടാമതായിട്ട് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്? വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത്തരത്തിലുള്ള ലെജിസ്ലേറ്റീവ് മെഷേഴ്സ്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് അതിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്റർനാഷണൽ മെഷേഴ്സ് ഏതൊക്കെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ അതിന് വേണ്ടി, അതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേ ഫോർവേഡിലേക്ക് നമുക്ക് വരാം, ഇന്റർനാഷണല്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ്, ഇങ്ങനെ നാല് ആംഗിൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ള പോയിന്റുകൾ പറയുന്നുണ്ട് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ എന്തൊക്കെയാണ് അതിന് വേണ്ടി നമ്മൾ ഇന്റർനാഷണലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല രാജ്യങ്ങളും ടൈപ്പ് ചെയ്യുന്നുണ്ട് അത് റെഡിയാക്കാൻ വേണ്ടി. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആംഗിള്, ഇപ്പൊ ഒരു പുതിയ ആംഗിൾ വന്നല്ലോ ഇന്റർനാഷണൽ എന്നുള്ള ഒരു ആംഗിൾ മനസ്സിലാക്കി വെക്കാം. അത് നമുക്ക് ആൻസറിൽ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും അവിടെയൊക്കെ കൊടുക്കാം. ഒന്നാമത്തെ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള, അപ്പൊ നിയമപരമായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ അതിനെ നേരിടുന്നത്, ഒന്ന് ഇന്ത്യൻ പീനൽ കോഡ് 860 അതിന് വേണ്ടി, അതിൽ തന്നെ ഐ പി സി 860, അതിൽ പല കാര്യങ്ങളും നമ്മളിപ്പോ കറപ്ഷനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സെക്ഷൻ 169 എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക് സെർവൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അൺലോഫുള്ളി പ്രോപ്പർട്ടി ഒക്കെ വാങ്ങുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്തത് അത് നമ്മൾ എന്ത് ചെയ്യും, കോൺഫിസ്കേറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. അത് സീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിൽ കൊടുക്കുന്നുണ്ട് സെക്ഷൻ 169. ഒരു സെക്ഷൻ ഒക്കെ നോക്കിയാൽ മതി. പിന്നെ ഒരു സെക്ഷൻ കൂടി ഉണ്ട്, സെക്ഷൻ 409 പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് അത് ക്രിമിനൽ ബ്രീച്ച്. ഓക്കെ, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ദി ട്രസ്റ്റ് ബൈ ദ പബ്ലിക് സെർവന്റ് പറയുന്ന കാര്യങ്ങൾ. അത്തരത്തില് ഐ പി സി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഈ കറപ്ഷൻ ടാക്കിൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തത് ലെജിസ്ലേറ്റീവ് മെഷേഴ്സിൽ കേട്ടോ, ഐ പി സി തന്നെ, ഐ പി സി 860. രണ്ടാമതായിട്ടാണ്, രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ആക്ട് കേട്ടോ, പ്രിവെൻഷൻ ഓഫ് ദി കറപ്ഷൻ ആക്ട് പി സി എ. ഓക്കെ, അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കറപ്റ്റ് പ്രാക്ടീസ് അതെന്ത് ചെയ്യാണ്, അത് ഒരേ സമയത്ത് കറപ്റ്റ് പ്രാക്ടീസിനെ നന്നായിട്ട് പണിഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഹോണസ്റ്റ് ഓഫീസസിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നത് കൂടിയുള്ള ഒരു നല്ല ആക്ട് ആണ് ഇത്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പി സി എ. പഠിച്ചു വെക്കണേ, പി സി എ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കറപ്ഷൻ അഥവാ ആര് ഇല്ലീഗൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എന്ത് വാങ്ങുന്നതും അത് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പബ്ലിക് സെർവൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലീഗൽ ആയിട്ട് എന്ത് നേടുന്നതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് രണ്ടാമത്തെ ആക്ട്. ഒന്ന് ഐ പി സി, രണ്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പി സി എന്ന് പറയും. മൂന്നാമത്തായിട്ട് പി എം എൽ ആക്ട്, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002. അത് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, മണി ലോണ്ടറിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒഫൻസ് ആക്കി പറയുന്നുണ്ട്. അതാണ് നമ്മളിപ്പോ മണി ലോണ്ടറിങ് എന്ന് പറയുന്നത് ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുന്നതിനാണ്. അപ്പൊ അത് കറപ്റ്റ് മാർഗങ്ങളിലൂടെ ഉണ്ടാക്കിയതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ബ്ലാക്ക് മണി എന്ന് പറയുന്നത്. അപ്പം അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ട് ആണ് പി എം എൽ ആക്ട്, അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. മണി ലോണ്ടറിങ് മാത്രമേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയൂ കേട്ടോ, ആ സമയത്ത് ഈ ആക്ട് ഡീറ്റെയിൽ ആയിട്ടും കൂടി അവിടെ സംസാരിക്കും എന്തൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, അത് ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് പറയാൻ പറ്റും. പി എം എൽ എ, പി സി എ കുറെ നോക്കി വെക്കണേ, അതുപോലെ തന്നെ ഐ പി സി, മൂന്ന് കാര്യമാണ് പറഞ്ഞത്. അടുത്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഓപ്പൺനെസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കുന്നു, ഗവൺമെന്റ് ഓഫീസിൽ എന്ത് നടക്കുന്നു വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറപ്ഷൻ കുറയ്ക്കാൻ പറ്റും. അതിനുവേണ്ടിയുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 കൊണ്ടുവന്നാണ്, അത് ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, അതിന്റെ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ ഒക്കെ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്തോളണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇൻഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരണം. ഓക്കെ, ഇപ്പൊ ട്രാൻസ്പെറൻസി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്, അതിന്റെ എക്സാമ്പിൾ ആണ് വ്യാപം ഈ സ്കാം ഒക്കെ മധ്യപ്രദേശിലൊക്കെ പുറത്തു കൊണ്ടുവന്നത് ഈ ഇൻഫർമേഷൻ ആക്ട് പ്രകാരമാണ്. വിത്ത് എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, അത് നല്ലൊരു ആക്ട് ആണെന്ന് പറയാം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് RTA. അടുത്താണ് ലോക്പാൽ ലോകയുക്ത. ഓക്കെ, ലോക്പാൽ ആൻഡ് ലോകയുക്ത ആക്ട് 2017, അതൊരു ഇൻഡിപെൻഡന്റ് അതോറിറ്റി ആണ്. അഥവാ നമ്മളുടെ എന്ത് ചെയ്യുന്നത്, സെൻട്രലില് ലോക്പാലും സ്റ്റേറ്റിലാണ് ലോകയുക്ത. ഇപ്പൊ കേരളത്തിലൊക്കെ ലോകയുക്തന്റെ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കല്ലേ, അപ്പൊ നിങ്ങൾ ആ സമയത്ത് ലോകയുക്ത വായിക്കണം എന്താണെന്നുള്ളട്ടോ. ഇപ്പൊ ലോകയുക്ത ഓരോരോ സ്റ്റേറ്റിലും ചില ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ലോക്പാൽ നന്നായിട്ട് പഠിച്ചു നോക്കണം, ലോകയുക്ത എന്താണ് എങ്ങനെയാണ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഈ ലോക്പാലും ലോകയുക്ത എന്ന് പറയുന്നത് അതിപ്പം ഈ പബ്ലിക് ഒഫീഷ്യൽസിന്റെ ഹയർ ഒഫീഷ്യൽസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന കറപ്റ്റ് പ്രാക്ടീസ് കറപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ അഡ്രസ് ചെയ്യാനും കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ആണ് ലോക്പാൽ ആൻഡ് ലോകയുക്ത ആക്ടിലൂടെ കിട്ടുന്നത്. അപ്പൊ ഇത്തരം ആക്ടുകൾ, ഓക്കെ, അത് പറയാൻ പറ്റും. അടുത്തൊരു ആക്ട് ആണ് വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് കേട്ടോ. അതൊക്കെ ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് ആണ് 2014 ഉണ്ടാക്കിയാണ്. ഈ വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറയുന്ന ആരോ, ഇപ്പൊ ഈ ഏതെങ്കിലും ഓഫീസിൽ ഉണ്ടാവുന്ന ചിലപ്പോൾ ഓഫീസിൽ ഒരാൾ കറപ്ഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് മറ്റൊരാൾ കണ്ട്, അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാൻ, അപ്പൊ അയാൾ ഇത് ഇൻഫോം ചെയ്യും.
അല്ലെ. ഇൻഫോ ആ ഇൻഫോമർ പറയുന്ന പേരാണ് വിസിൽ ബ്ലോവർ. വിസിൽ ബ്ലോവർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ഒന്നുകൂടെ. അപ്പൊ ഈ വിസിൽ ബ്ലോവേഴ്സിന് പ്രൊട്ടക്ട് ചെയ്യണം. ഒരു പല സമയത്ത് എന്താ പ്രശ്നം പറയുന്നത്, ഇത്തരത്തിൽ കറപ്ഷൻ പുറത്തു കൊണ്ടുവരുന്ന ഒരാളുണ്ടോ അയാൾ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പല നമ്മളിപ്പോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ 2004 എന്ത് ചെയ്തിട്ടുണ്ട്, അതിലൊരു കറപ്ഷൻ പുറത്തു കൊണ്ടുവന്ന ആള് ഇപ്പൊ അയാൾ കൊല്ലപ്പെടുകയാണ് ചെയ്ത്. അതിനുശേഷം ഈ ആക്ട് ഒന്ന് സ്ട്രോങ് ആയിട്ട് വരുന്നത്. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ, അത്തരം ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ എന്തോ ഇതിനുള്ള കറപ്ഷൻ പുറത്തു കൊണ്ട് പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ ആളുകൾക്ക്. ഓക്കെ, ഈ കറപ്റ്റ് അല്ലാത്ത ഓണസ്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽസിന്. അപ്പൊ അത് അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആക്ട് ആണ് വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബിനാമി ട്രാൻസാക്ഷൻ ആക്ട്, പ്രൊഹിബിഷൻ ആക്ട് 1988 വരുന്നുണ്ട്. ഓക്കെ, ബിനാമി ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇതാക്കണം. പിന്നെ ബിനാമി ഇപ്പൊ പലപ്പോഴും ബ്ലാക്ക് മണി ഒക്കെ നമ്മൾ വെളുപ്പിക്കൽ ബിനാമി ട്രാൻസാക്ഷനിലൂടെ ഒക്കെ ആയിരിക്കും. ഓക്കെ, അതൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള ആക്ട് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ലെജിസ്ലേറ്റീവ് മെക്കാനിസംസ്. ഏതൊക്കെയാണ്, ഐ പി സി പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, പി സി എ, അതുപോലെ തന്നെ ഐ മണി ലോണ്ടറിങ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, പി എം എൽ എ, പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആർ ടി ഐ, അതുപോലെ തന്നെ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട്, വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട്, പിന്നെ അതുപോലെ തന്നെ ബിനാമി ട്രാൻസാക്ഷൻ ആക്ട്. ഓക്കെ, ഇതൊക്കെ വരാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലോകയുക്ത ആൻഡ് ലോക്പാൽ ആക്ട്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണേ ലെജിസ്ലേറ്റീവ് ആയിട്ട് എടുത്ത മെഷേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ലെജിസ്ലേറ്റീവ് എന്നുള്ള ഹെഡിങ്ങിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒക്കെ രണ്ടോ മൂന്നോ പ്രധാനപ്പെട്ട ആക്ടുകൾക്ക് പറയാം. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പറയണം, കാരണം കറപ്ഷനെ ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അതാണ് ഒന്നാമത്തത് ലെജിസ്ലേറ്റീവ് മെഷേഴ്സ്. രണ്ടാമത്താണ് അത് അന്വേഷിക്കാനും അതിനെ കുറിച്ച് പഠിക്കാനൊക്കെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ ഉണ്ടല്ലോ. ഏതൊക്കെയാണ്, സി ബി ഐ, അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇപ്പൊ ഇ ഡി ഒക്കെ എപ്പോഴും വരുന്ന കാണാതെ ഞങ്ങൾ. അപ്പൊ അത് പറയാൻ പറ്റും. വിജിലൻസ് കമ്മീഷൻസ് ഒക്കെ വരാം. അപ്പൊ ഒന്നാമത് ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, സി ബി ഐ ആൻഡ് സ്റ്റേറ്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ. ഓക്കെ, അവരാണ് എന്ത് ചെയ്യുന്നത്, കറപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പി എം എൽ എ, പി സി എ ആക്ട്, പി സി പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലും ഐ പി സി പ്രകാരമൊക്കെ അന്വേഷിക്കുന്ന ആരായിരിക്കും, സി ബി ഐ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രധാനപ്പെട്ട. രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. പലപ്പോഴും വിജിലൻസ് കമ്മീഷന്റെ റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാണാറില്ലേ. ആ കറപ്ഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അന്വേഷിക്കാനുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ബോഡിയാണ് വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഒന്ന് നോക്കി നോക്കുക, വിജിലൻസ് കമ്മീഷനെ കുറിച്ച് മാത്രം ഒന്ന് ജസ്റ്റ് പഠിക്കാൻ നോക്കുക. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെൻട്രൽ വിജിലൻസ് ഓഫീസർ ഉണ്ടാവും എല്ലാ ഡിപ്പാർട്ട്മെന്റും. ഓക്കെ, അതുപോലെ തന്നെ സി ബി ഐയിലൊക്കെ. അതാണ് വിജിലൻസ് കമ്മീഷൻ രണ്ടാമത്തെ ബോഡി. മൂന്നാമത്തെ ഇ ഡി എൻ എൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഓക്കെ, ഈ ഒരു എന്ത് ചെയ്യുന്നത്, എക്കണോമിക് ഇന്റലിജന്റ് ഏജൻസിയാണത്. ഓക്കെ, ഇവരാണ് എന്ത് ചെയ്യുന്നത്, എക്കണോമിക് ലോസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ബോഡിയാണ് ഈ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. ഈ മൂന്ന് ബോഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമുക്കുള്ളത്. സി ബി ഐ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റും. ഓക്കെയാണോ, ഇതാണ് രണ്ടാമത്തെ മെഷേഴ്സ്. മൂന്നാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിൽ നമ്മൾ ചില റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട് കറപ്ഷൻ ടാക്കിൾ ചെയ്യാൻ വേണ്ടി. ഏതൊക്കെ പറയാൻ പറ്റും, ഒന്നാമതായിട്ടാണ് ഇ ഗവർണൻസ് ഇനീഷ്യേറ്റീവ്സ് അല്ലെ. കാരണം ഇ ഗവർണൻസ് ഇനീഷ്യേറ്റീവ് ആകുമ്പോൾ പരിധി ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടാവുന്നതാണല്ലോ നമ്മളിപ്പോ എന്ത് ചെയ്ത് പലപ്പോഴും ഈ കറപ്ഷൻ നടക്കുന്നത് അല്ലെ. ഇപ്പൊ നിങ്ങൾ നിങ്ങൾ വില്ലേജ് പോയിട്ട് പോകേണ്ടി വരുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഉള്ള ആൾ കാണുന്നു ചോദിക്കുന്നു. അതേ സമയത്ത് ഇതിപ്പോ അക്ഷയന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ കറപ്ഷൻ ചോദിക്കുന്നുണ്ടാവോ ഇല്ല. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഓൺലൈൻ അപ്ലിക്കേഷൻസ് ആണ്. അതുപോലെ തന്നെ ഫേസ്ലെസ് അസസ്മെന്റ് സ്കീമാണ്. അസസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പിന്നെ ഡയറക്റ്റ് വരേണ്ട ആവശ്യമില്ല, ഫേസ്ലെസ് ആണ്. അപ്പൊ ഈ ഓപ്ഷൻ ആണ്. ഇപ്പൊ നമ്മളിപ്പോ വീട് പ്രകാരം ചെയ്യുമ്പോഴാണല്ലോ ഒരാൾക്ക് കൊടുക്കാനോ ഫേവർ ചെയ്യാൻ പറ്റുക. ഈ ഓപ്ഷൻ ആകുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നില്ല. ഓക്കെ, അത്തരത്തിലുള്ള ഇ ഗവർണൻസ് ഇനീഷ്യേറ്റീവ്, ഇ ഗവർണൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഇ ഗവർണൻസ് ഇനീഷ്യേറ്റീവ്സ് നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം ആയിട്ട് പറയാൻ പറ്റും. പിന്നെ സിറ്റിസൺ ചാർട്ടേഴ്സ് ആൻഡ് പബ്ലിക് സർവീസ് ഡെലിവറി ഗ്രീവൻസ് റിഡ്രസ് ആക്ട് സ്റ്റേറ്റ്സിലൊക്കെ ഉള്ള സിറ്റിസൺ ചാർട്ടർ എന്ന് പറയുന്നത്, പല സ്റ്റേറ്റിലും സിറ്റിസൺ ചാർട്ടർ പല ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അഥവാ ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ സർവീസുകൾ ജനങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്ന ആ ചാർട്ടർ, സിറ്റിസൺ ചാർട്ടർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത് നമുക്ക് എന്താ പറയാ, അത് നല്ലൊരു റിഫോം ആയിട്ട് പറയാൻ പറ്റും. പിന്നെ കമ്പൾസറി റിട്ടയർമെന്റ് ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒക്കെ ഒരാൾ എന്ത് കറപ്റ്റ് ഒഫീഷ്യൽസ് ആണ്, കറപ്റ്റ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾ കമ്പൾസറി ആയിട്ട് എന്ത് ചെയ്യും, റിട്ടയർ ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, ചില ഐ ആർ എസ് ഓഫീസിനൊക്കെ എന്ത് ചെയ്ത് റീസെന്റ് ഇപ്പൊ അങ്ങനെ റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് എന്താ പറയാ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആയിട്ട് പറയാൻ പറ്റും. ഇ ഗവർണൻസ്, സിറ്റിസൺ ചാർട്ടേഴ്സ്, കമ്പൾസറി റിട്ടയർമെന്റ്. ഓക്കെ,
അടുത്താണ് ഇന്റർനാഷണൽ മെഷേഴ്സ്. നമ്മൾ ഇന്റർനാഷണലി കമ്മ്യൂണിറ്റി ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ കറപ്ഷൻ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്താ? ഒന്ന് യു എൻ കൺവെൻഷൻ അഗെയിൻസ്റ്റ് കറപ്ഷൻ. ഓക്കെ, അതിൽ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യ മെമ്പറാണ്. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്? കറപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള യു എന്റെ കൺവെൻഷൻ ആണ് കേട്ടോ, അത് പറയാം. പിന്നെ ഒ ഇ സി ഡിന്റെ ഗൈഡ്ലൈൻസ് ഫോർ മൾട്ടിനാഷണൽസ് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നത് 2011 അത് ചില ബ്രൈബറി ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കുന്ന ചില ഗൈഡ്ലൈൻസ് ആണ് എന്റർപ്രൈസിന് കൊടുക്കുന്നത്. അപ്പൊ അതും പറയാൻ പറ്റും ഇന്റർനാഷണലി ഉള്ള. പിന്നെ യു എൻ യു എൻ തന്നെ യു എൻ ഡിക്ലറേഷൻ അഗെയിൻസ്റ്റ് കറപ്ഷൻ ആൻഡ് ബ്രൈബറി ഡിക്ലറേഷൻ ഉണ്ട്, അതിലൊക്കെ ഇന്ത്യ ആക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, അതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ പബ്ലിക് ഓഫീഷ്യൽസ് അത് പറയുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഇന്റർനാഷണൽ മെഷേഴ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളതും എന്തിനു വേണ്ടി തന്നെയാണ്? നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് മൊത്തത്തിൽ എന്തിയാണ്? കറപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടി. കാരണം മൊത്തത്തിൽ ലോകത്തിൽ എല്ലാ രാജ്യങ്ങളും കറപ്ഷൻ കൊണ്ടാണ് ഏകദേശം 1.5 to 2 trillion ഓരോ വർഷം നമ്മുടെ വേൾഡ് ജി ഡി പിക്ക് എന്ത് ചെയ്യുന്നത്, നഷ്ടം ഉണ്ടാവുന്നത്. അപ്പം അതിനെല്ലാവരും ഒരുമിച്ചല്ലേ പ്രവർത്തിക്കേണ്ടത്, അതാണ് പറയുന്നത്. ഇതൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന മെഷേഴ്സ്. പൊളിറ്റിക്കലി ഒന്നാമത്തെ പറഞ്ഞ ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് കുറെ ആക്ടുകൾ, PMLA Act, PC Act, അതുപോലെ തന്നെ IPC തുടങ്ങിയ കാര്യങ്ങൾ. രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, അതുപോലെ തന്നെ വിജിലൻസ് കമ്മീഷൻ. പിന്നെ മൂന്നാമതായിട്ട് റിഫോംസ്, ഫേസ്ലെസ് അസസ്മെന്റ്, ഇ ഗവർണൻസ് മെക്കാനിസംസ്, സിറ്റിസൺ ചാർട്ടർ തുടങ്ങിയ കാര്യങ്ങളെ കൊണ്ടുവന്ന് പറയാൻ പറ്റും. പിന്നെ ഇന്റർനാഷണൽ മെഷേഴ്സ്, യു എൻ കൺവെൻഷൻ അഗെയിൻസ്റ്റ് കറപ്ഷൻ, OECD ഗൈഡ്ലൈൻസ് അഗെയിൻസ്റ്റ് കറപ്ഷൻ, അല്ലെങ്കിൽ മൾട്ടിനാഷണൽസ്, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഇന്റർനാഷണൽ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ പബ്ലിക് ഓഫീഷ്യൽസ്, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് പറയാം. ഓക്കെ, ഇനി നമുക്ക് വേ ഫോർവേഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. വേ ഫോർവേഡ് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? ഓക്കെ, വട്ട് കുഡ് ബി ഡൺ? അതില് ARC കമ്മീഷൻ, അഡ്മിനിസ്ട്രേറ്റ് റിഫോം കമ്മീഷൻ, അവരുടെ കുറച്ച് റെക്കമെൻഡേഷൻസും കാര്യങ്ങളാണ് ഞാൻ അതിൽ പറയുന്നത്. വേ ഫോർവേഡ് നിങ്ങൾക്കും വേ ഫോർവേഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഒഫെൻസ് ഇല്ലാതാക്കാൻ കാര്യങ്ങൾ എന്ത് പറയുന്നുണ്ട്? ചില ഫോളോയിങ് എന്ത് ചെയ്യണം? ഒഫെൻസ് ആക്കിയിട്ട് പറയണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അഥവാ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? PCA ഇപ്പം ചില കാര്യങ്ങൾ, ഇപ്പൊ നേരിട്ട് പൈസ കൊടുത്താൽ എന്തായാലും ഒഫെൻസ് ആണ് വരാം, അതല്ല ചില കാര്യങ്ങളൊക്കെ ഒഫെൻസ് ആവൂല. അപ്പൊ അത് ഒഫെൻസ് ആക്കണം എന്ന് പറയുന്നുണ്ട്. ഫോർ ഏതൊക്കെ കാര്യങ്ങളാണ്? അബ്യൂസ് ഓഫ് അതോറിറ്റി, അൺഡ്യൂലി ഫേവറിംഗ്, ആർമിങ് സമ്മൺ. അപ്പൊ ഏതെങ്കിലും ഒരാളെ ഫേവർ ചെയ്യുക, ആം ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടാവുകയാണെങ്കിൽ അത് ഒഫെൻസ് ആക്കി വരണം. പിന്നെ ഒബ്സ്ട്രക്ഷൻ ഓഫ് ജസ്റ്റിസ്, അതെന്ത് ചെയ്യണം? ഒഫെൻസ് ആക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പബ്ലിക് മണി, ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? സ്ക്വാണ്ടർ ചെയ്യുന്നത് ഒക്കെ, ദൂർത്തടിക്കുന്നതൊക്കെ എന്ത് ചെയ്യാം? അതും നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഒഫെൻസ് ആക്കി പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടി ഒഫെൻസ് ആക്കണം. ക്യാഷ് കൊടുക്കുന്നത് മാത്രമൊന്നുമല്ല, അതല്ലാത്ത ലെവലിലുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പബ്ലിക് ഓഫീസ് മിസ്യൂസ് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം, ഒഫെൻസ് ആക്കണം എന്ന് പറയുന്നതാണ് ഒരു ഇതായിട്ട് പറയാം. വേ ഫോർവേഡ് ആയിട്ട് പറയാം, ARC റെക്കമെൻഡേഷൻ ആണ്. പിന്നെ തേർഡ് ARC എന്ന് വെച്ച റെക്കമെൻഡേഷൻ സാങ്ഷൻ ഫോർ പ്രോസിക്യൂഷൻ. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഒരു പബ്ലിക് ഒഫീഷ്യൽസ് കറപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കെതിരെ ആക്ഷൻ എടുക്കണമെങ്കിൽ ചില സാങ്ഷൻ കിട്ടണം ആ ഒരു ഡിപ്പാർട്ട്മെന്റിനൊക്കെ. അപ്പൊ അവിടെ പ്രയർ സാങ്ഷൻ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്. അപ്പൊ അത് ഇവള് പറയുന്നുണ്ട്, ഇറ്റ് ഷുഡ് നോട്ട് ബി നെസസറി ഫോർ ദ പ്രോസിക്യൂട്ടിംഗ് പബ്ലിക് സർവെന്റ്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു റെഡ് ഹാൻഡഡ് ഇതില്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കറപ്ഷനിൽ ഇൻക്ലൂഡ് ആയി കഴിഞ്ഞ ഒരാളാന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് വേണ്ട ആവശ്യമില്ല, പ്രോസിക്യൂട്ട് ചെയ്യാൻ നെസസറി ആക്കരുത്, സാങ്ഷൻ പ്രയർ സാങ്ഷൻ ആവശ്യമായിട്ട് വരരുത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാങ്ഷനിങ് അതോറിറ്റി എന്ന് പറയുന്ന ആരായിരിക്കണം? പ്രിസൈഡിങ് ഓഫീസർ ആയിരിക്കണം. ഏതിൽ? ഹൗസ് ലെജിസ്ലേറ്റീവിന്റെ എന്തിനെ കാര്യത്തിൽ, MP MLAs ഒക്കെ കേസിൽ, അവരുടെ കേസിൽ സാങ്ഷൻ കൊടുക്കാനുള്ള അതോറിറ്റി എന്ന് പറയുന്ന ആരായിരിക്കണം? പ്രിസൈഡിങ് ഓഫീസർ ആയിരിക്കണം. നമ്മളുടെ സ്പീക്കറോ അല്ലെങ്കിൽ ചെയർമാനൊക്കെ, അതാണ് പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറയുന്നത് കേട്ടോ. MLAമാരും MPമാരും കറപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, സാങ്ഷന്റെ കാര്യത്തിലുള്ള ഒരു വേ ഫോർവേഡ് ആയിട്ട് പറയാം. പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സാങ്ഷൻ കൊടുക്കേണ്ടത് എങ്ങനെയായിരിക്കും, അത് പെട്ടെന്ന് അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്ന രീതിയിൽ ഉണ്ടാവണം എന്നാണ് അവരുടെ റെക്കമെൻഡേഷൻ പറയുന്നത്. പിന്നെ ലയബിലിറ്റി ഓഫ് ദി കറപ്റ്റ് പ്രാക്ടീസ്, അത് സെക്കൻഡ് ARC പറയുന്ന എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അവരുടെ കറപ്റ്റ് ആക്ട് കൊണ്ട് ഇപ്പം സിറ്റിസൻസിനോ സ്റ്റേറ്റിനോ വല്ല എന്തെയാണ് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ എന്ത് ചെയ്യണം, പബ്ലിക് സർവൻസ് എന്ത് ചെയ്യണം, അവർ ലയബിൾ ആയിരിക്കണം. അവരത് എന്ത് ചെയ്യണം, ആ നഷ്ടം അവർ നികത്തണം. എന്ത് ഡാമേജ് ഉണ്ടായാലും അവരുടെ ആക്ട് കൊണ്ട് ഒരു ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ
എന്നാ സ്റ്റാരി നികത്തണം, പബ്ലിക് ഓഫീഷ്യൽസ് നികത്തണം. അത് പറയുന്നതാണ് സെക്കൻഡ് ഐ ആർ സിയിലെ ലയബിലിറ്റി, കറപ്റ്റ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ട്. അതും ഫോർവേഡ് ആയിട്ട് പറയാം. പിന്നെ സ്പീഡ് ചെയ്യാൻ പറയുന്നുണ്ട്, സ്പീഡിംഗ് ഓഫ് ട്രയൽ. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ സ്പീഡ് ആക്കാൻ പറയുന്നുണ്ട്. സെക്കൻഡ് ഐ ആർ സി പറയുന്ന കേട്ടോ, ടൈം ലിമിറ്റ് എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ടൈം ലിമിറ്റിനുള്ളിൽ എന്ത് ചെയ്യുക, കാര്യങ്ങൾ തീർപ്പാക്കുക. പിന്നെ പിന്നെ കോഡ് പ്രൊസീഡിങ്സ് എന്ത് ചെയ്യുക, ഡേ ടു ഡേ ബേസിൽ എന്ത് ചെയ്യുക, ഡീവിയേഷൻ ഇല്ലാതെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത് നീണ്ടു പോകും തോറും പല രീതിയിലും അത് എന്താ വീക്ക് ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഗൈഡ് ലൈൻസ് കൊണ്ടുവരിക. ഓക്കെ, സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് എന്ത് ചെയ്യുക, ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവരിക. ഇപ്പൊ ഈ ഒരു എങ്ങനെയാണ് ഡിലേ ഒഴിവാക്കിയോണ്ട് എങ്ങനെ കൊണ്ടാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അവര് ഗൈഡ് ലൈൻസ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇറക്കണം എന്ന്. അതും എന്ത് ചെയ്യുന്നുണ്ട്, ട്രയൽ സ്പീഡ് ആക്കാൻ വേണ്ടിയുള്ള ആരുടെ റെക്കമെൻഡേഷൻസ് ആണ്, സെക്കൻഡ് ഐ ആർ സിയുടെ റെക്കമെൻഡേഷൻ. ടൈം ലിമിറ്റ് വെക്കുക, കോർട്ട് പ്രൊസീഡിങ്സ് എന്ത് ചെയ്യുക, സ്പീഡ് ആക്കുക. പിന്നെ അതുപോലെ തന്നെ ഡേ ടു ഡേ ബേസിൽ ചെയ്യുക, ഓക്കെ, വിതൗട്ട് ഡീവിയേഷൻ. പിന്നെ ഗൈഡ് ലൈൻസ് കൊണ്ടുവരിക. പിന്നെ പ്രൈവറ്റ് സെക്ടറിലെ അഞ്ചാമത്താണ് കറപ്ഷൻ ഇൻവോൾവിങ് പ്രൈവറ്റ് സെക്ടർ. അപ്പൊ സെക്കൻഡ് ഐ ആർ സി പറയുന്നതാണ് ഇനി പ്രൈവറ്റ് സെക്ടറും ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഓക്കെ, പ്രൈവറ്റ് സെക്ടർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, അവനവിടെ പറയുന്നത് വെച്ചാല് ഇത്തരം ആളും കൂടി പ്രൈവറ്റ് സെക്ടറും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം. പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് ഉപയോഗിക്കുന്ന പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, പ്രൈവറ്റ് സെക്ടർ ഇപ്പം ചില സർവീസ് ചിലപ്പോൾ റോഡ് ഉണ്ടാക്കുന്ന ചിലപ്പോൾ പ്രൈവറ്റ് സെക്ടർ ആയിട്ട് റോഡ് ഉണ്ടാക്കുന്നത്, ആർക്കും വേണ്ടി, ഗവൺമെന്റിന് വേണ്ടി. ഓക്കെ, പിന്നെ അപ്പം അത്തരം സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം, അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ റോഡ് ഉണ്ടാക്കിയ റോഡിലൊരു വീക്കായി, റോഡ് അഴിമതി ആണ്, നിങ്ങൾ റോഡ് മോശം ഉണ്ടാക്കി, അപ്പൊ അതിൽ പ്രൈവറ്റ് സെക്ടറും കൂടി ബാധ കാണും. അപ്പൊ അവരെ ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്ന് പറയുന്നുണ്ട്. എൻജിഒസിനാക്കണം, എൻജിഒസ് അണ്ടർ പ്രിവെൻഷൻ കറപ്ഷൻ ആക്ടിൽ എന്ത് ചെയ്യണം, ഒരു സബ്സ്റ്റാൻഷ്യൽ ഫണ്ടിങ് കിട്ടുന്ന എൻജിഒ ഉണ്ടാവും അല്ലെ, ഭയങ്കരമായിട്ട് വിദേശ ഫണ്ടം കിട്ടുന്ന എൻജിഒ രാജ്യത്ത് ഞങ്ങൾക്കൊന്ന് പേരും പറഞ്ഞിട്ടുള്ള ഈ എൻജിഒ ഇപ്പൊ ഫണ്ട് വാങ്ങുന്നുണ്ടാവാം, അവരും ഇതിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അതൊന്ന് സെക്കൻഡ് ഐ ആർ സി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടർ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടി. അതും പറയാം. പിന്നെ നമ്മൾ സിസിആർ. ഓക്കെ, പ്രോപ്പർട്ടീസ് ഇല്ലീഗലി അക്വയർഡ് ബൈ ദ കറപ്റ്റ് മീൻസ് ഇവിടെ കറപ്ഷനിലൂടെ നമ്മളിപ്പോ ആരെങ്കിലും ഇത് അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രോപ്പർട്ടിയും അസറ്റ് ഒക്കെ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് സീസ് ചെയ്യാനുള്ള, കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള എന്ത് ചെയ്യണം, ഓപ്ഷൻ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വിത്തൗട്ട് ഫർദർ ഡിലേ കേട്ടോ, പെട്ടെന്ന് തന്നെ അത് സീസ് ചെയ്യുക, പിടിച്ചെടുക്കണം, അറ്റാച്ച് ചെയ്യുക ഗവൺമെന്റ്. പിന്നെ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ട് ചെയ്യണം, പ്രൊട്ടക്ഷൻ ടു വിസിൽ ബ്ലോവേഴ്സ് സെക്കൻഡ് ആർ സി പറയുന്നുണ്ട്. കാരണം ഈ ഒരു ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം അവരാണല്ലോ നല്ല കറപ്ഷൻ ഈ ഓഫീസിൽ ഉണ്ടായി കഴിഞ്ഞാൽ പുറത്തു കൊണ്ടുവരുന്ന ടീമാണ് അവർ. അപ്പൊ അവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം നല്ല രീതിയിൽ. അത് പറയാം, അത് ഒരു ഫോർവേഡ് ആയിട്ട് പറയാൻ പറ്റും. വിസിബിൾ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്. ഓക്കെ, ഫോൾസ് ക്രൈം, ഫ്രോഡ്, അവർക്ക് എന്ത് ചെയ്യണം, ഇത് പുറത്തു കൊണ്ടുവരുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്യണം, അവർ വിക്ടിമൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഓക്കെ, പിന്നെ പോലെ തന്നെ വിക്ടിമൈസേഷൻ കരിയർ, എല്ലാ രീതിയിലും അവരെ വിക്ടിമൈസ് ചെയ്യുന്ന അവരെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കോർപ്പറേറ്റ് വിസിൽ ബ്ലോവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇപ്പം ഗവൺമെന്റ് ഓഫീസിൽ മാത്രമല്ല കേട്ടോ, കോർപ്പറേറ്റ് ഓഫീസിലും ഒരുപാട് അഴിമതിയും കാര്യങ്ങളും നടക്കുന്നുണ്ട്, അത് പുറത്തു കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം, പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് തന്നെ, കോർപ്പറേറ്റ് സെക്ടറിലായാലും കേട്ടോ. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യണം നമുക്ക് പറയാൻ പറ്റും, അതും വേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി എൻജോയ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ സെക്കൻഡ് ഐ ആർ സി പറയുന്നതാണ്. അപ്പൊ ചില പാർലമെന്റ് പ്രിവിലേജ് ഉണ്ട്, പാർലമെന്റ് പ്രിവിലേജ് പ്രകാരം ഇപ്പൊ ചില സമയത്ത് നമ്മളെ എം പിമാരെ എം എൽ എമാരും സെഷൻ നടത്തുന്ന സമയത്തൊന്നും അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ലീഗലി മറ്റുള്ള ആക്ടുകൾ അവർക്കെതിരെ കൊണ്ടുവരാൻ ചിലപ്പം ഇത്ര മന്ത് നോട്ടീസ് കൊടുക്കണം, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ അമെന്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 105 അത് പറയുന്നത്, നമ്മൾ പൊളിറ്റിയിൽ അത് പഠിക്കുന്നതാണ് കേട്ടോ. എം പിയുടെ കാര്യത്തിലാണെങ്കിൽ 105 പിന്നെ 194 എം എൽ എമാരുടെ കാര്യത്തിലും. ഓക്കെ, അത് എം പീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഹൗസിന്റെ ഡ്യൂട്ടീസായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ചില കാര്യങ്ങളിൽ ഇപ്പൊ കറപ്ഷൻ ചെയ്ത് കഴിഞ്ഞാലൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാറില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം, അവർക്ക് അമിതമായിട്ട് കൊടുത്ത ഇമ്മ്യൂണിറ്റീസ് ഒക്കെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. അത് പറയാൻ പറ്റും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ടു സിവിൽ സർവൻസ് ഷുഡ് ബി റിമൂവ്ഡ്. ആർട്ടിക്കിൾ 310, 311 എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കാരണം അതിൽ അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം ചില കേരളത്തിൽ തന്നെ ചില കണ്ടില്ലേ നിങ്ങൾ, ചില സിവിൽ സർവന്റ് ചില തെറ്റുകൾ ചെയ്തിട്ട് പോലും അവർക്ക് അവർക്ക് പൂർണ്ണത ശിക്ഷിക്കാൻ പറ്റുന്നില്ല, തെറ്റുകാരാന്ന് എല്ലാവർക്കും അറിയാം, എന്നിട്ട് അവർ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പൊ അത്തരം അവർക്ക് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ആണ് അവർക്കുള്ളത്, അതെന്ത് ചെയ്യണം, അതൊക്കെ ഒഴിവാക്കണം സെക്കൻഡ് ഐ ആർ സി റെക്കമെൻഡ് ചെയ്താണ്.
പിന്നെ അതുപോലെ തന്നെ ലോക്പാൽ ലോകയുക്ത, ലോക്പാൽ ലോകയുക്ത ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യണം. ലോക്പാൽ എന്തായിരുന്നു വെച്ചാൽ ഈ രണ്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ പബ്ലിക് സർവീസ് കറപ്ഷൻ ഒക്കെ നമുക്ക് പരാതി കൊടുക്കാനും അത് പരിഹരിക്കാനൊക്കെ ഉള്ള ഒരു ബോഡിയാണ് ലോക്പാൽ ലോകയുക്ത. ലോക്പാൽ സെൻട്രൽ ലെവലിൽ, ലോകയുക്ത സ്റ്റേറ്റ് ലെവലിലാണ്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, മാറ്റം വരുത്തണം. ഇവിടെ പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ നാഷണൽ ഓംബുഡ്സ്മാൻ ആണത്, ഈ ഓംബുഡ്സ്മാനെ എന്ത് രാഷ്ട്രീയ ലോകയുക്ത എന്ന് പറയണം. ഓക്കെ, കറക്റ്റ് അതിന്റെ റോളും അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ജൂറിസ്ഡിക്ഷൻ ഒക്കെ എന്ത് ഡിഫൈൻ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് റെക്കമെൻഡേഷൻ ആയിട്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ലോകയുക്തയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു അമെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ചില പ്രൊവിഷൻ ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള ചില പ്രൊവിഷൻസ് ഉണ്ടാക്കണം. ഓക്കെ, നിർബന്ധമായിട്ട് ലോകയുക്തയിൽ ഉണ്ടാകണം. മറ്റേത് ഇപ്പൊ ലോകയുക്ത കേരളത്തിലെ കമ്മനമാര് എടുത്തില്ല, ലോകയുക്തയിൽ എന്തെങ്കിലും സ്വന്തം ഗവൺമെന്റിനെതിരെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഓലെ എന്ത് അമെൻഡ് ചെയ്തിട്ട് അത് വീക്ക് ആക്കി മാറ്റും. ആ ഒരവസ്ഥ ഉണ്ടാവരുത്. നിർബന്ധമായിട്ട് കമ്പൾസറി ആയിട്ട് ചില എല്ലാ യുക്തിയിലും ഉണ്ടാവേണ്ട ചില പവേഴ്സ് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അമെൻഡ് ചെയ്യണം എന്ന് സെക്കൻഡ് ARC റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ ഈ കറപ്ഷൻ തടുക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ സ്ട്രെങ്തൻ ചെയ്യുക, ഇൻവെസ്റ്റിഗേഷൻ പ്രോസിക്യൂഷൻ ഒക്കെ എന്ത് ചെയ്യുക, സൂപ്പർവിഷൻ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ ലോകയുക്ത അവർക്ക് കൂടുതൽ എംപവർ ചെയ്യണം. പിന്നെ സ്കില്ലിംഗ് നടത്തണം, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് എന്ത് ചെയ്യണം, വളരെ പവർഫുൾ ആക്കണം, സ്കില്ലിംഗ് ചെയ്യണം. പിന്നെ അപ്പോൾ മോഡേൺ ടെക്നിക്സ് ഉപയോഗിക്കണം ഇൻവെസ്റ്റിഗേഷനിൽ. അപ്പോഴല്ലേ നമുക്ക് വീഡിയോ ഓഡിയോ റെക്കോർഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, ട്രാപ്പ് സെർച്ച് സീസർ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഇലക്ട്രോണിക് സർവേലൻസ് സർവേലൻസ് ഒക്കെ ചെയ്തുകൊണ്ട് മോഡേൺ ടെക്നോളജി എപ്പോഴും ഉപയോഗിക്കാം. പിന്നെ ടൈം ലിമിറ്റ് വെക്കുക, ഓക്കെ, അതിനുള്ളിൽ എന്ത് ചെയ്യണം ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ ഫോക്കസ് ചെയ്യാം, ഓക്കെ, എന്തിന് ബിഗ് കേസ് ഓഫ് കറപ്ഷൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ. ചെറു ചെറുത് പിടിക്കാൻ നടക്കുമ്പോൾ വലുത് കൈച്ചിലായി പോകുന്നുണ്ട് അല്ലെ, പരലെ നോക്കി വരും സ്രാവ് കൈച്ചിലായി പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി അത്തരത്തിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഒന്ന് വളരെ സ്ട്രെങ്തൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കറപ്ഷൻ പരിധി ഗവൺമെന്റ് എഫേർട്ട് എന്ത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മീഡിയ, മീഡിയനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഇപ്പൊ മീഡിയ പലപ്പോഴും കറപ്ഷൻ പുറത്തുകൊണ്ടുവരാൻ വേണ്ടി നല്ല ശ്രമം നടത്താറുണ്ട്. അപ്പൊ അവരെ ആരും കൂടി സപ്പോർട്ട് ചെയ്യാം, ഗവൺമെന്റ് ഒഫീഷ്യൽസും കൂടി സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറയാൻ പറ്റും. അതൊക്കെ എന്ത് ചെയ്യാണ്, നമ്മുടെ സ്ട്രെങ്തൻ ഇൻവെസ്റ്റിഗേഷൻ പ്രോസിക്യൂഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന റെക്കമെൻഡേഷൻസ് ആണ്. പിന്നെ സോഷ്യൽ ഓഡിറ്റ്, സെക്കൻഡ് ARC പറയുന്നതാണ് സോഷ്യൽ ഓഡിറ്റ് ഉണ്ടാക്കുക. ഓക്കെ, എല്ലാ ഡെവലപ്മെന്റ് സ്കീംസും അതുപോലെ തന്നെ സിറ്റി സെന്റർ പ്രോഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യുക, ഒരു സോഷ്യൽ ഓഡിറ്റ് മെക്കാനിസം എല്ലാത്തിലും വെക്കണം. അപ്പൊ ജനങ്ങൾ ചെക്ക് ചെയ്യണം കറക്റ്റ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തോ. ഇപ്പൊ MGNREG ചെയ്യുന്ന പോലെ, തൊഴിൽ ഉറപ്പിൽ ചെയ്യുന്നത് പോലെ ഒരു റോഡ് പണി നടന്നു കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് സോഷ്യൽ ഓഡിറ്റിംഗ് ഓപ്ഷൻ അതിൽ ഉണ്ടാവണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് മൊണോപ്പൊളി കുറയ്ക്കുക, ഫങ്ഷൻസിൽ മൊണോപ്പൊളി കുറയ്ക്കുക. എല്ലാ മിനിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് വൈസും ഒക്കെ സെൻട്രൽ സ്റ്റേറ്റ് എന്ത് ചെയ്യുക, ഒരു മൊണോപ്പൊളി കുറയ്ക്കുക. ഓക്കെ, മൊണോപ്പൊളി ഉണ്ടാവുമ്പോൾ കോമ്പറ്റീഷൻ കുറയുമ്പോൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ട് കറപ്ഷൻ കൂടും അല്ലെ, മൊണോപ്പൊളിയാണ്. അപ്പൊ ഞങ്ങളിപ്പോ അപ്പൊ ഞങ്ങൾ ഇഷ്ടത്തിന് ചെയ്യും, അത് വേണേ കേട്ടാ മതി. ആ സമയത്ത് വേറെ ആളും കൂടി ഉണ്ടെങ്കിലോ, ഇവിടെ ഇല്ല അടുത്താക്ക് പോകാൻ പറ്റും നമുക്ക്. ഇപ്പൊ റെയിൽവേ ഇപ്പൊ അവർ എത്ര ചാർജ് കൂട്ടിയാലും ഏത് ക്വാളിറ്റി ലോ ക്വാളിറ്റി സർവീസ് ആയാലും നമ്മൾ പോകും. കാരണം എന്താ, റെയിൽവേക്ക് ഇപ്പൊ ചലഞ്ചർ ഇല്ല, ഒരു ഒരു കോമ്പറ്റേറ്റർ ഇല്ല, കാരണം മൊണോപ്പൊളിയാണ് റെയിൽവേ. ആ സമയത്ത് പ്രൈവറ്റ് റെയിൽവേ ഉണ്ട് നിൽക്കുക, എന്നാ നമ്മളെ പബ്ലിക് റെയിൽവേ മോശമാണെങ്കിൽ നമ്മൾ അപ്പുറത്ത് പോയി കയറും അല്ലേ. അപ്പൊ അങ്ങനെ ഒരു എന്ത് ചെയ്യാം, മൊണോപ്പൊളി ഒഴിവാക്കാന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം മൊണോപ്പൊളി എന്ത് ചെയ്യുക, ഫങ്ഷൻസിലെ മൊണോപ്പൊളി റെഡ്യൂസ് ചെയ്യാൻ പറയാൻ പറ്റും. ഓക്കെ,
അതുപോലെ തന്നെ മറ്റ് 15-ാമത്തെ പോയിന്റ് ആണ് സിംപ്ലിഫൈ ചെയ്യുക. ട്രാൻസാക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. നമ്മളിപ്പോ പ്രിൻസിപ്പിൾസിലൊക്കെ എന്ത് ചെയ്യാൻ, മെത്തേഡ്സ് സിംപ്ലിഫൈ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക, മാനുവൽസും കോഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ റിവാർഡ്സ്, ഓക്കെ റിവാർഡ്സ് ഉണ്ടാക്കുക. കാരണം നല്ല ഇൻസെന്റീവ് സ്ട്രീം ലൈൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, റിവാർഡ്സ് കൊടുക്കുക. അത് പറയാൻ പറ്റും. ഒരു സെക്കൻഡ്.